മന്ത്രി തോമസ് ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ബോധിപ്പിക്കാനുണ്ടോ? പാപം ഒരു കന്യാസ്ത്രീയുടെ ചാവുദോഷത്തിന് കടപ്പെട്ടിരിക്കുക ഈ അരമന, അത് മറക്കണ്ട. കുടലും പണ്ടവും കുത്തിക്കീറി സ്പിരിറ്റിൽ കുളിപ്പിച്ച് സിസ്റ്റർ അമലേ കിടത്തിയിരിക്കുക ആ കോൺവെന്റിൽ. അത് നാം എന്ത് വേണം? ഇനി നാറ്റിക്കാതെ നോക്കണം. ആ സഹോദരിയുടെ ശരീരത്തോട് കാണിക്കാത്ത ദയ ആത്മാവിനോടെങ്കിലും കാണിക്കണമെന്ന് പറയുമായിരുന്നു. നോ, ഇമ്പോസിബിൾ. തൽക്കാലം ദുഷ്ടചാവുകൾക്ക് അടക്കാൻ ശ്മശാനത്തിന് പുറത്തൊരു കുഴിയുണ്ട്, അവിടെ ഒക്കെ കിടപ്പുണ്ട്. ആ കൂട്ടത്തിലെ ഇതിനെയും കുഴി കുത്തി താത്തുന്നുള്ളൂ. സഭാചട്ടങ്ങൾ തോമാറ്റം പഠിച്ചിട്ടുള്ളേ? അത് തോന്നുമ്പോ പൊളിക്കാനുള്ളതല്ല. പൊളിക്കും, ഒരുപാട് തവണ പൊളിച്ചിട്ടുണ്ട്. ആളും തരവും നോക്കി മനസ്സ് തുറന്ന് പിന്നോട്ടും മറിച്ചു വായിച്ചു നോക്കിയച്ചു മതി ഈ സഭാ പ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ. വെണ്ണക്കല്ലിൽ തീർത്തൊരു കല്ലറയുണ്ട് അപ്പുറത്തെ ശവക്കോട്ടയില്. ചിന്തയിലുണ്ടോ? പീരുമേട് ചായത്തോട്ടത്തിലെ പെമ്പിള്ളേരുടെ വെട്ടരിവാൾ കൊണ്ട് വെട്ടേറ്റ് ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരിയെ, അവിടത്തെ പുന്നാരണിയനെ. ആ ദുഷ്ടശാവിന്റെ ശവം തെമ്മാടിക്കുടിയിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പകരം ആ പുഴുത്ത് നാറിയ ഇറച്ചിക്കെട്ട് ദേ ഇമാതിരി പത്തിരുവെണ്ണത്തിനെ കൊണ്ട് ചുമപ്പിച്ച് നഗരി കാണിച്ച് പനിനീരിൽ കുളിപ്പിച്ച് കുന്തിരിക്കം പുകച്ച് കബറടക്കിയത് മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും. അന്ന് അവിടുന്ന് പെണ്ണുപിടിയൻ കുഞ്ഞനിയന് വേണ്ടി പൊളിച്ചെഴുതിയ ആ പഴയ നിയമമുണ്ടല്ലോ, ഇപ്പൊ ഒന്ന് പൊടി തട്ടിയെടുക്കാനും ഞാൻ പറഞ്ഞുള്ളൂ. ഒക്കുവോ? ഇല്ലെങ്കിലോ? ഇല്ലെങ്കിലുണ്ടല്ലോ. ഈ പുന്നശ്ശേരിക്കാരുടെ കുടുംബകലറ അലവാങ്കൊണ്ട് കുത്തിപ്പൊളിച്ച് അവന്റെ അസ്ഥിക്കൂടമെടുത്ത് തിരിച്ച് തെമ്മാടിക്കുഴിയിലിട്ടിട്ട് ഈ തോമസ് കുട്ടി തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോവും. നമുക്കൊന്ന് ആലോചിക്കണം തോമസേ. അതിനുള്ള സമയമില്ല. ശവം കിടന്ന് നാറും, അതിന് നാറ്റിച്ചാൽ ഗലീലി കടലിൽ പോയി കുളിച്ചാൽ പോലും പോകാത്ത വിധത്തിൽ ഞാനും നാറ്റിക്കും. റോമിലോട്ട് ഞാനും വിളിക്കും. ആദ്യം മുതലേ എണ്ണി എണ്ണി പറയും ഞാൻ ഈ നിഷേധി കോട്ട് കൊടുക്കരുത്. പണ്ടാ ഞാൻ പറഞ്ഞതാ, ഇപ്പൊ സഹിച്ചോ? ലോഹയിട്ട് അന്ന് മുതൽ അച്ഛനെ കർത്താവ് സഹിക്കുന്നില്ലേ, അതിനു വല്ല സഹനൊന്നും അച്ഛൻ എന്നോട് കാണിക്കണ്ട. പിതാവ് തീരുമാനം പറഞ്ഞില്ല. സെമിത്തേരിൽ അടക്കാൻ ഒക്കുകയാണെന്ന് തന്നെയാ പിതാവിന്റെ തീരുമാനം. അത് തീരുമാനിക്കേണ്ടത് കാളിയാറച്ഛനല്ല, തിരുമേനിയുണ്ട്. സിസ്റ്റർ അമലയെ എല്ലാ കൂതാശകളും കൊടുത്ത് പള്ളി സെമിത്തേരിയിൽ തന്നെ അടക്കണം.